ഹായ് ഫ്രണ്ട്സ്, എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഈസി ആൻഡ് ടേസ്റ്റി കുക്കിംഗ് വേൾഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു അടിപൊളി നാലുമണി പലഹാരമാണ്. പഴം നിറച്ചതെന്നും ഏത്തക്ക റോസ്റ്റെന്നും സ്റ്റഫ്ഡ് ബനാന എന്നും ഒക്കെയാണ് പല സ്ഥലങ്ങളിലും ഇതിനെ അറിയപ്പെടുന്നത്. ഇത് നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാനുള്ളതേ ഉള്ളൂ. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കിയാലോ. അതിനായിട്ട് ആദ്യം തന്നെ നമുക്കൊരു ബാറ്റർ തയ്യാറാക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു കപ്പ് മൈദാമാവ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് അര ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി കുറേശ്ശെ വെള്ളം ചേർത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ബാറ്റർ ഒരുപാട് ലൂസായി പോകണ്ട, ഒരു മീഡിയം കൺസിസ്റ്റൻസിയിൽ വേണം നമ്മളത് കുഴച്ചെടുക്കാനായിട്ട്. കുറേശ്ശെ കുറേശ്ശെ വെള്ളം ചേർത്ത് നമുക്ക് മിക്സ് ചെയ്യാം. ഈ കൂട്ടത്തിൽ നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ചേർക്കണം, ആ ഒരു കളർ കിട്ടുന്നതിന് വേണ്ടി. ഞാനത് ആദ്യം പറയാൻ മറന്നുപോയതായിരുന്നു. ഇപ്പോൾ ഇതാ ഇത് കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റിവെക്കാം. ഇനി നമുക്ക് അകത്ത് വയ്ക്കാനുള്ള ഫില്ലിങ്സ് ഒന്ന് തയ്യാറാക്കിയെടുക്കാം. ഞാനിവിടെ അരമുറി തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ഏകദേശം ഒരു 3 ടേബിൾ സ്പൂൺ കാണും ശർക്കര എടുക്കുന്നുണ്ട്. ശർക്കര ചീകി എടുത്തേക്കുന്നതാണ്. പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് ഒരു 1/2 കപ്പ് അവല്. അവല് വറുത്തൊന്നുമല്ല, സാധാരണ അവലാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതാണ് ചേർത്തിരിക്കുന്നത്. ഇനി ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മാറ്റിവെക്കാം. ഞാനിവിടെ 4 ഏത്തക്ക റോസ്റ്റാണ് അല്ലെങ്കിൽ പഴം നിറച്ചതാണ് തയ്യാറാക്കാൻ പോകുന്നത്. നമുക്ക് ഏത്തക്ക എങ്ങനെയാണ് കട്ട് ചെയ്ത് എടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് ആദ്യം തന്നെ ഏത്തക്ക തൊലി പൊളിച്ചെടുക്കുക. അതിനുശേഷം ഒരു കത്തി വെച്ചിട്ട് നമുക്ക് ഇതേപോലെ ഒന്ന് വരഞ്ഞു കൊടുത്താൽ മതി. ഏകദേശം 1/4 ഭാഗം നമ്മളിത് മുറിച്ചെടുക്കണം. എന്നിട്ട് ഇതേപോലെ ഒന്ന് കൈ വെച്ച് നോക്കണം. അപ്പോൾ ആയിട്ടില്ല എങ്കിൽ നമുക്ക് കുറച്ചുകൂടി ഒന്ന് മുറിച്ചു കൊടുക്കാം. ഇതാ ഇതേപോലെ ഒരു സ്പേസ് ഉണ്ടാക്കിയെടുക്കണം. ഇതിലാണ് നമ്മൾ നമ്മുടെ ഫില്ലിങ്സ് വെച്ച് കൊടുക്കേണ്ടത്. അപ്പം ഞാൻ എല്ലാം ഒന്ന് തയ്യാറാക്കി എടുത്തിട്ടുണ്ടേ. ഇനി നമുക്ക് നമ്മുടെ ഫില്ലിങ്സ് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. മാക്സിമം നമുക്ക് ഇതിനകത്ത് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പം അതിലേക്ക് അങ്ങ് സ്റ്റക്കായിട്ടിരുന്നോളും. ഇതേപോലെ അങ്ങ് വെച്ച് കൊടുക്കാം. ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പം അതിനുള്ളിൽ അത് സ്റ്റക്കായിട്ട് ഇങ്ങനെ ഇരുന്നോളും. ഇതേപോലെ ബാക്കി ഇരിക്കുന്ന എല്ലാം ഒന്ന് തയ്യാറാക്കിയിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇവിടെ ഇതാ ഞാൻ എല്ലാം ഒന്ന് തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ആ നമ്മുടെ ഫില്ലിങ്സ് ഒക്കെ കറക്റ്റായിരുന്നു, അതുകൊണ്ടോ എല്ലാം കറക്റ്റായിട്ട് ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ തയ്യാറാക്കി വെച്ച ബാറ്ററിൽ മുക്കി ഇത് ഫ്രൈ ചെയ്തെടുക്കുവാണ് വേണ്ടത്. അപ്പോൾ ഇതാ ഓയില് വെച്ചിട്ടുണ്ട്. ഞാൻ സൺഫ്ലവർ ഓയിലാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വെളിച്ചെണ്ണയിൽ വേണമെങ്കിലും ചെയ്യാം കേട്ടോ. ഇത് ഓരോന്ന് നല്ലതായിട്ട് എണ്ണ തിളച്ച് കഴിയുമ്പം അതിലേക്കിട്ട് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ലോ ടു മീഡിയം ഫ്ലെയിം അഡ്ജസ്റ്റ് ചെയ്ത് വേണം വെക്കാൻ. നമ്മുടെ പഴം ഒന്ന് വെന്ത് കിട്ടാനുള്ള സമയം നമുക്ക് കിട്ടണം. അതുകൊണ്ട് ലോ ടു മീഡിയം ഫ്ലെയിം അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് ഏകദേശം ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്ന് കോരാം. അപ്പോൾ തീ അങ്ങ് കൂട്ടിയിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് അങ്ങ് ഇതിൻ്റെ പുറം അങ്ങോട്ട് കരിഞ്ഞു പോകും. അതുകൊണ്ട് ലോ ടു മീഡിയം അഡ്ജസ്റ്റ് ചെയ്തിട്ടേ ചെയ്യാവുള്ളൂ. മാത്രമല്ല നമ്മുടെ പഴം വേകുകയും വേണമല്ലോ. അപ്പോൾ അങ്ങനെ ബാക്കിയിരിക്കുന്ന 2 എണ്ണം കൂടെ ഒന്ന് തയ്യാറാക്കി എടുത്തിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇതാ ഞാൻ ബാക്കി എല്ലാം ഇവിടെ ഒന്ന് തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു 4 മണി പലഹാരമാണ്. ചായയുടെ കൂടെയൊക്കെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നുള്ളൂ. നമ്മളെല്ലാവരും ഏത്തപ്പഴം വാങ്ങുന്നതല്ലേ. അപ്പം നിങ്ങൾ ഏത്തക്കാപ്പൊക്കെ ഉണ്ടാക്കാറുണ്ടായിരിക്കുമല്ലോ. അപ്പോൾ ഇനി ഇത് ഇതേപോലെ ഒന്ന് ഈ പഴം നിറച്ചതൊന്ന് തയ്യാറാക്കി നോക്കണം കേട്ടോ. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാകും. കാരണം ഇതിനുള്ളിലെ ഈ അവലും ഈ നമ്മുടെ ഏലക്കയുടെ പൊടി അതെല്ലാം കൂടെ ആകുമ്പോഴത്തേക്ക് നല്ലൊരു ഫ്ലേവറും ഒക്കെ ഉണ്ട്. ഇത് കണ്ടാൽ ഇത് മുറിച്ച് കാണിച്ചു തരാം ഞാൻ ഇതിനുള്ളിൽ. നന്നായിട്ട് പഴമൊക്കെ വെന്ത് ഇത് കണ്ടോ, നല്ല ഫില്ലിംഗ് ഒക്കെ നല്ല കറക്റ്റായിട്ട് ഇരിപ്പുണ്ട് കണ്ടോ. അപ്പോൾ ഇത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. അപ്പോൾ പുതിയതായി എൻ്റെ ചാനൽ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇത് ഒന്ന് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂടുതൽ ആ ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞാൻ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ബൈ.